ഈ കാറ്റർപില്ലറിന്റെ ശരീരത്തെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ മാപ്പ് എന്തുകൊണ്ടാണ് ബ്ലറായി കിടക്കുന്നത്? അതായത് മറ്റു രാജ്യങ്ങളുടെ മാപ്പ് പോലെ അല്ലാതെ വ്യക്തതയില്ലാതെ കിടക്കുന്നത്. തീ പിടിച്ച വീട്ടിൽ നിന്ന് ജീവൻ പണയം വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിച്ച ഈ അമ്മ എന്തിനാണ് ജയിലിലടച്ചത്? ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് പൈലറ്റ് ആകാൻ സാധിക്കുമോ? സോ ഇതേപോലുള്ള ഫാക്ട്സ് ആൻഡ് അമേസിംഗ് വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ ലെറ്റ്സ് ഗോ ഇൻ ദ വീഡിയോ. ജപ്പാനിൽ നിന്ന് നിങ്ങൾക്ക് പാക്കറ്റിലുള്ള വാഴപ്പഴം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള ഓരോ ദിവസവും കഴിക്കാവുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ഫ്രഷ് ആയ വാഴപ്പഴം ലഭിക്കുന്നതാണ്. ഈ ഒരു പാക്കറ്റിൽ നിന്ന് ഓരോ ദിവസത്തിലും ഓരോരോ വാഴപ്പഴം വീതം ഫ്രഷ് ആയ കണ്ടീഷനിൽ പഴുക്കുന്ന രീതിയിൽ വെച്ച് അത് നമുക്ക് കഴിക്കാവുന്ന തരത്തിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 6 ദിവസത്തിലെ ഓരോരോ ദിവസവും ഫ്രഷ് ആയ കണ്ടീഷനിൽ ഈ വാഴപ്പഴം ദിവസേന കഴിക്കാവുന്നതുമാണ്. അവിശ്വസനീയമായ പല സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്നിവിടെ ഇതാ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവത്തെയാണ് കാണിച്ചു തരുവാൻ പോകുന്നത്. വാഷിംഗ്ടണിലുള്ള ഒരാൾ ഒരിക്കൽ ഒരു കാറ്റർപില്ലറിന്റെ ഫോട്ടോ എടുക്കുന്നു. ഇതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്തെന്നാൽ ഈ കാറ്റർപില്ലറിന്റെ മുതുകത്തായി നമുക്കൊരു മനുഷ്യന്റെ മുഖച്ഛായ കാണുവാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ എടുത്താൽ ഉടൻ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡും ചെയ്തു. പിന്നെ സംഭവിച്ചൊന്നും പറയണല്ലോ, അതങ്ങ് വൈറലായി. അതുകൊണ്ട് തന്നെ ഈ കാറ്റർപില്ലറിന്റെ മുതുകത്തിൽ മുഖച്ഛായ കണ്ട ഒരുപാട് ആളുകൾ ഇത് ഫേമസ് അമേരിക്കൻ റൈറ്റർ ആയ എഡ്ഗർ അലനെ പോലെയുണ്ടെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്കും തോന്നണ്ടേ? ദാ അതിന് ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ കാറ്റർപില്ലറിന്റെ മുതുകത്തെ മുഖച്ഛായയും ഇദ്ദേഹത്തിന്റെ മുഖവും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന്. നോർത്ത് കൊറിയയിലുള്ള ഒരു ലേഡി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇപ്പോൾ വരെയും ജയിലിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ലേഡിയുടെ വീട്ടിൽ തീ പിടിക്കുന്ന സമയത്ത് ആ ലേഡി അവരുടെ ജീവൻ പണയം വെച്ച് തന്റെ 2 കുട്ടികളെ രക്ഷപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ആ ലേഡി തീ പിടിച്ച തന്റെ വീട്ടിൽ നിന്നും കിങ് ജോങിന്റെയും കിങ് ജോങിന്റെ അച്ഛന്റെയും മുത്തച്ഛനെയും ഫോട്ടോയെ രക്ഷിച്ചില്ല. അതായത് നോർത്ത് കൊറിയയുടെ ലീഡേഴ്സിന്റെ ഫോട്ടോ വീട്ടിൽ കിടന്ന് കത്തിയെറിഞ്ഞത് കൊണ്ടാണ് ആ ലേഡിയെ പിടിച്ച് ജയിലിൽ അടച്ചത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം, ഈ കിങ് ജോങിന്റെ ഫോട്ടോ എങ്ങനെയാണ് അവരുടെ വീട്ടിൽ വന്നതെന്ന്. അതിന് കാരണം നോർത്ത് കൊറിയയിലെ ഒരു കിറുക്ക് പിടിച്ച റൂളാണ്. അതായത് നോർത്ത് കൊറിയയിലുള്ള എല്ലാവരുടെയും വീട്ടിൽ നോർത്ത് കൊറിയൻ ലീഡേഴ്സിന്റെ ഫോട്ടോകൾ തീർച്ചയായും വെച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ വീട്ടിലെ കിങ് ജോങിന്റെ ഫോട്ടോ കത്തിയെറിഞ്ഞതിന് ആ ലേഡിയെ പിടിച്ച് ജയിലിൽ അടച്ചത്. ഡിഗ്രി ഇല്ലാത്ത ഒരാൾ പൈലറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ ഇല്ലയോ? വില്യം ചാൾഡർ എന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ പൈലറ്റ് കഴിഞ്ഞ 20 വർഷമായി ഒരു ഫേക്കായ ഡിഗ്രിയും ഫേക്കായ ലൈസൻസും കൊണ്ടാണ് പൈലറ്റായി ജോലി ചെയ്തിരുന്നത്. എന്നാൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് ആർക്കും തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഫേക്ക് ലൈസൻസും ഫേക്ക് ഡിഗ്രിയും ഉപയോഗിച്ചാണ് പൈലറ്റ് ആയതെന്ന്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ 1 ഓഫ് ദ ബെസ്റ്റ് പൈലറ്റും ഇദ്ദേഹം തന്നെയായിരുന്നു. അതിനുശേഷം വില്യം ചാൾഡർ എന്ന ഇദ്ദേഹം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് അവിടെയുള്ളവർ തന്നെ അറിയുന്നത്. വില്യം ചാൾഡർ എന്ന ഇദ്ദേഹം ഫേക്ക് ലൈസൻസും ഫേക്കായ ഡിഗ്രിയും കൊണ്ടാണ് ഇവിടെ പൈലറ്റായി ജോലി ചെയ്തിരുന്നതെന്ന്. ഇതിനെല്ലാം ശേഷം വില്യം ചാൾഡർ എന്ന അദ്ദേഹം അവരോടെല്ലാം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഒരു ജോലി കൃത്യമായി ചെയ്യുന്നതിന് ഒരു പേപ്പറിനെയും മറ്റും ആവശ്യമില്ല, മറിച്ച് ടാലന്റ് എന്ന ഒന്നുണ്ടായാൽ മാത്രം മതിയെന്നായിരുന്നു. 2016 ഒരു സൂയിസൈഡ് ബോംബർ അയാളുടെ ലാപ്ടോപ്പിൽ ഒരു ബോംബ് വെച്ച് ചെക്കിങ്ങിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ആ ഫ്ലൈറ്റിൽ കയറി കൂടി. അയാളുടെ ടാർഗറ്റ് ഇതായിരുന്നു അയാളടുത്ത് ഈ ഫ്ലൈറ്റും പൊട്ടിത്തെറിക്കണം. അതിനുശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബോംബർ അയാളുടെ ലാപ്ടോപ്പിലുള്ള ബോംബ് ആക്ടിവേറ്റ് ചെയ്തു. പിന്നീട് അവിടെ സംഭവിച്ചത് ഇതായിരുന്നു, ആ ബോംബ് ബ്ലാസ്റ്റിംഗിൽ ഫ്ലൈറ്റിന്റെ സൈഡ് ഭാഗത്തായി ഒരു ഊട്ട വീണു. എന്നാൽ ഇതിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ ആ ബോംബ് ബ്ലാസ്റ്റിംഗിൽ ആ ബോംബ് വെച്ച സൂയിസൈഡ് ബോംബർ മാത്രമാണ് ഇത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോയത്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. കൂടാതെ ഈ പ്ലെയിൻ സേഫായി ലാൻഡിംഗും ചെയ്തു. നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ മാപ്പ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മറ്റു രാജ്യങ്ങളിലുള്ള സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പിൽ വളരെ കൃത്യമായി കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ രാജ്യത്തുള്ള സ്ഥലങ്ങൾ വളരെ ബ്ലറായി, അതായത് മങ്ങലായിട്ടാണ് കാണിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ മാപ്പ് വളരെ ക്ലിയറായും ഇന്ത്യയുടെ മാപ്പ് ഒട്ടും ക്ലിയർ അല്ലാതെയുമാണ് കാണിക്കുന്നത്. ഇതിനു പിറകിലുള്ള കാരണം എന്തെന്നാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂളാണ്. ഇന്ത്യയുടെ റൂള് പ്രകാരം ഇന്ത്യയുടെ മാപ്പ് വളരെ കുറവ് ക്വാളിറ്റിയോടെ കാണിക്കണമെന്നുള്ള പെർമിഷനാണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ളവർ ഇന്ത്യയുടെ ചില പ്രധാന വിഷയങ്ങൾ കാണരുതെന്ന് കരുതിയാണ് ഇന്ത്യയുടെ മാപ്പ് വളരെ ബ്ലറായി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ ഗൂഗിൾ മാപ്പിൽ അവരുടെ സ്ഥലങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോണും എയ്റോപ്ലെയിനുകളും ഉപയോഗിച്ചാണ് നല്ല നല്ല ഫോട്ടോകൾ എടുത്ത് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഡ്രോൺ ഉപയോഗിച്ചും എയ്റോപ്ലെയിൻ ഉപയോഗിച്ചും ഫോട്ടോ എടുക്കുന്നത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിനും പ്രൈവസി സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണുന്ന ഈ മനം സ്പേസിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ ഇല്ലയോ? എന്നാൽ അപ്പോളോ 11 മിഷൻ സമയത്ത് സ്പേസിൽ കൊണ്ടുപോയ സാധനങ്ങളോടൊത്ത് ഈ മരത്തിന്റെ വിത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് തിരിച്ച് ഭൂമിയിൽ കൊണ്ടുവന്നാൽ കിളിക്കുമില്ലെന്ന് ട്രൈ ചെയ്യുകയുണ്ടായി. പക്ഷേ എല്ലാവരും ഈ മരം കിളിക്കുകയില്ലെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇതേ തരത്തിലുള്ള മരങ്ങൾ വളരുന്നതിനേക്കാളും 5 മടങ്ങ് ഇരട്ടിയായിട്ടാണ് ഈ മരത്തിന്റെ വിത്ത് സ്പേസിൽ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്ന് നട്ടപ്പോൾ വളർന്നത്.
ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഭയപ്പെട്ടു പോകും. കാരണം നിങ്ങൾ ഇവിടെ ഒരു മണിക്കൂർ നേരം നിന്നാൽ നിങ്ങൾ ഉടനെ തട്ടിപ്പോകും. അതേപോലെ കുറച്ച് സമയം നിങ്ങൾ ഇവിടെ നിന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും പിടിപെടുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു റേഡിയോ ആക്റ്റീവ് പ്രദേശമാണ്. തുടക്കകാലങ്ങളിൽ ഈ പ്രദേശം വളരെ സാധാരണ നിലയിലായിരുന്നു ഉള്ളത്. അതിനുശേഷം ഇവിടെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് വരികയും ആ പ്ലാന്റിലുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകുകയുമാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് നാടുകൾക്കുള്ളിൽ തന്നെ ഈ പ്രദേശത്താകമാനം വിഷാംശം പടർന്ന് ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാം നശിച്ചുപോയി ഇവിടെ വാസയോഗ്യമല്ലാതെയായി മാറുകയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ആ ന്യൂക്ലിയർ പ്ലാന്റ് അടച്ചു പൂട്ടേണ്ടതായും വന്നു. ഒരുപാട് ആളുകൾ ഒരു വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുവാൻ വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ ട്രെയിനിങ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇവിടെ അശ്രദ്ധ ഫർമാൻ എന്ന ഇദ്ദേഹം ഇതുവരെ 600 വേൾഡ് റെക്കോർഡുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ് നേടിയെന്നുള്ള വേൾഡ് റെക്കോർഡും ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇദ്ദേഹം ചെയ്ത 600 വേൾഡ് റെക്കോർഡുകളിൽ പകുതിയോളം വേൾഡ് റെക്കോർഡും പലരും ഇതുവരെയും മറികടന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ 226 വേൾഡ് റെക്കോർഡുകളുണ്ട്. അതായത് ഈ അധികമുള്ള വേൾഡ് റെക്കോർഡിന്റെ അടുത്ത് പോലും ആർക്കും വരുവാൻ സാധിക്കില്ല എന്നർത്ഥം. നിങ്ങളുടെ അടുത്തൊരു ബ്രാൻഡഡ് കമ്പനിയുടെ വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ചിലെ ബാറ്ററി തീർന്ന് അത് ഡെഡ് ആവുകയാണെങ്കിൽ അതെപ്പോഴാണ് ബാറ്ററി തീർന്ന് ഡെഡായി പോയെന്നുള്ള ടൈമിംഗ് ആ വാച്ചിന്റെ ഉള്ളിലെ ഒരു സിസ്റ്റം തന്നെ നോട്ട് ചെയ്തു വെക്കും. ഇതുപോലൊരു സിസ്റ്റം എന്തിനാണ് ഈ വാച്ചിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ഡെഡ് ആയാൽ എത്ര മണിക്കാണ് ഡെഡ് ആയതെന്ന് ഒരു വാച്ച് നോക്കി നമ്മൾ ആ ടൈം കൺഫേം ചെയ്യില്ലേ? അതുപോലെ തന്നെ ഈ വാച്ച് ഡെഡ് ആകുന്ന സമയം ഈ വാച്ചിന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സിസ്റ്റം ഈ വാച്ചിൽ വെച്ചിരിക്കുന്നത് തന്നെ. ഇത് എന്തിനാണെങ്കിലും വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു രസം അല്ല പിന്നെ. നിങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായി തന്നെ ചൂടാകും. എന്നാൽ ഇതേ സമയം നിങ്ങൾ ഉടൻ ചിരിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ അപ്പോൾ തന്നെ കൂൾ ഡൗൺ ആകും. കൂടാതെ നിങ്ങളുടെ ബ്രെയിൻ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാതെ ആ മൊമെന്റ് എൻജോയ് ചെയ്യാനും ആരംഭിക്കും. ഈ ലോകത്തുള്ള കൂടുതൽ ആളുകളും സന്തോഷമായിരിക്കുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രൈഡേ ആണെന്ന് വേണം പറയുവാൻ. ഏതാണ്ട് ഈ ലോകത്തുള്ള 92% ആളുകളും ഫ്രൈഡേ ദിവസമാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരാഴ്ചയുടെ ഫ്രൈഡേ ദിവസം വന്നാലേ സൺഡേ അടുത്തു വരാൻ പോകുന്നു. സൺഡേ ദിവസം മുഴുവനും ആറമാദിക്കാനും അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് പുറത്തു പോകാനും ആഗ്രഹിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായി തന്നെ സന്തോഷിക്കാറാണ് പതിവ്. ഈ ഇമേജിലേക്ക് നോക്കൂ. ഇതാണ് അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡർ. ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്നും വളരെ വലിയ സുഹൃത്ത് ബന്ധത്തിലാണ് പോകുന്നത്. എക്സാമ്പിൾ, ഇന്ത്യ നേപ്പാളും പോലെ. അതായത് ഇന്ത്യയിലുള്ളവർ നേപ്പാളിലോട്ടും നേപ്പാളിലുള്ളവർ ഇന്ത്യയിലേക്കും എങ്ങനെ വിസ ഇല്ലാതെ വരുന്നു, അതേപോലെയാണ് കാനഡയിലുള്ളവർ US US കാനഡയിലേക്കും വിസ ഇല്ലാതെ പോകുന്നത്. കൂടാതെ കാനഡയിൽ താമസിക്കുന്ന ഒരുപാട് പേരാണ് ദിവസം തോറും US ജോലി ചെയ്ത് തിരിച്ച് തങ്ങളുടെ നാടായ കാനഡയിലേക്ക് മടങ്ങി വരുന്നത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ വേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.